ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരം കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ. വൈകുന്നേരത്തെ ഇപ്പം എന്താ അത്ര വലിയ പരിപാടി എന്നല്ലേ, മക്കൾ രണ്ടാളും സ്കൂൾ പോയതല്ലേ. അപ്പോൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ മൂടിയാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതിയാണ്. എന്തായാലും നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പൂവടയാണ് കേട്ടോ. അതിനുള്ള സംഗതികളൊക്കെ റെഡിയാക്കിയിരിക്കണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ റെഡിയാക്കുന്ന ഒരു രീതി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്തിരിക്കണം, അത് നല്ലപോലെ ഉരുക്കിയെടുത്തു. പിന്നെ ഒരു അരപുറി തേങ്ങ ചേർത്തിട്ട് അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കായി പൊടിച്ചതും കൂടി ഇട്ടെടുത്തിരിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തത് കേട്ടോ. അങ്ങനെയൊന്ന് മിക്സാക്കി ഒന്ന് ജസ്റ്റ് ശർക്കര പാനിയൊക്കെ നല്ലൊന്ന് പിടിച്ച് വരുമ്പോൾ നമ്മുടെ സംഗതി സെറ്റ്. പിന്നെ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളെ ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് വയ്ക്കൂലേ അതേപോലെ തന്നെ ഒന്ന് വെള്ളം കുഴിച്ചിട്ട് പാകത്തിനാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ അതിലേക്കുള്ള ഇത് ശരിയാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ പൂവട ഉണ്ടാക്കൽ മിക്കവാറും കൈകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ ഞാൻ മിഠായി തെരുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പൂതിയായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിൽ ഞാൻ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ കയ്യിലിട്ട് കണ്ടാണ് പൂവട ഉണ്ടാക്കൽ കേട്ടോ. കയ്യിലിട്ടിട്ട് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ പൂവടയായി വരും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. അപ്പോൾ അച്ചിൽ ഒട്ടിപ്പിടിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എണ്ണയ്ക്ക് ഒന്ന് തടവി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ പത്തിരി പ്രസ്സില്ലേ, അതിലാണ് ഞാൻ ഇതേപോലെ ഉരുള അമർത്തിയെടുക്കണത് കേട്ടോ. അമർത്തിയെടുത്തതിന് ശേഷം ഞാൻ ആ അച്ചിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്യാമറ കുറച്ചൊന്ന് പൊസിഷൻ മാറിപ്പോയി, അതുകൊണ്ട് വിഷ്വൽസ് അത്രണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ അടുത്ത പൂവട ഉണ്ടാക്കുമ്പോൾ ഞാൻ ശരിക്ക് കാണിച്ചു തരണ്ട കേട്ടോ. അങ്ങനെ ഏതായാലും ആദ്യത്തെ പൂവട നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ തന്നെ ഇന്നിങ്ങനെ ഇളകിപ്പോരും. അപ്പം നല്ല അടിപൊളി പൂവിൻ്റെ ഷേപ്പിലും ആയിക്കണം കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ പൂവട ഇവിടെ നല്ല സക്സസ്ഫുള്ളി റെഡി ആയിക്കണ്. പിന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ പൂവട ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഗോതമ്പ് പൊടി കൊണ്ട് പൂവട ഉണ്ടാക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം. അത് പൊരിക്കുകയാണെങ്കിൽ കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ രണ്ടാമത്തെ അപ്പം ഞാനൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. മസാല മീൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനമല്ലേ ഫില്ലിങ്, അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അടുത്ത സാധനം റെഡിയായി കേട്ടോ. പൂവട റെഡിയായി. അങ്ങനെ ഞാൻ ഓരോന്നും റെഡിയാക്കി എടുക്കുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ നീയക്കുട്ടിയൊക്കെ ചിലപ്പോൾ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ചോറൊന്നും തിന്നൂല കേട്ടോ. ഓൾക്ക് അങ്ങനെയൊക്കെ ഒരു കുറുമ്പാണ്. ചിലപ്പോൾ കൊണ്ടുപോയി കൂട്ടാനും സ്നാക്കൊക്കെ അതേപോലെ തിരിച്ചാണ് കൊണ്ടുവരും. അപ്പം ഞാനിതേപോലെ നാലുമണിക്ക് ചായക്കടി എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ വരുന്ന സമയത്ത് വേഗം ചോറ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ നിയമുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു, കരയിലുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ആൾ കരയിലൊന്നും ഇല്ല. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കേട്ടോ ആൾ പോയില്. അങ്ങനെ അതാ എല്ലാ പൂവടയും ഇവിടെ റെഡി ആക്കണം കേട്ടോ. ചിലവലത് റെഡിയാവും, ചിലവലത് റെഡിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ചിലതിനൊന്നും ആ അച്ഛൻ്റെ ഷേപ്പ് തന്നെ വന്നിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ അച്ഛൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ ഞാനിവിടെ വെള്ളം തീമിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഇടിച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ വെക്കാനില്ല തട്ടിൽ ഞാനിങ്ങനെ വായൻ്റെ ഇല അത് വെറുതെ വെച്ചുകൊടുത്തതാണ് കേട്ടോ. ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടി പിടിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വായൻ്റെ ഇല വെച്ചുകൊടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓരോന്ന് നിരക്കി പൊറുക്കി ഇതേക്ക് എടുത്തു വെക്കുക. ഫസ്റ്റത്തെ ട്രിപ്പിൽ അഞ്ചാൾക്കാരെ കൊണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ബാക്കിയൊരു അഞ്ചാളും പാടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓൾക്ക് സെക്കൻഡ് ട്രിപ്പിലാക്കാന്ന്. എല്ലാവരും പാടാണ്ട് കുത്തിക്കൊള്ളിച്ചുണ്ടല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ കടന്നിട്ട് ഇങ്ങനെ ആയി വരട്ടെ. അപ്പോൾ പുറത്ത് തുണികളൊക്കെ തിരുമ്പി തോരട്ടതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് എടുത്തേക്കട്ടെ. മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ പിന്നൊരു കാര്യം പറയാനല്ലേ, എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ചുമന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണില്ലേ നമ്മളെ വീഡിയോൻ്റെ താഴെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ നിങ്ങൾക്ക് എത്തും. നമ്മൾ പറ്റുന്ന പരമാവധി എല്ലാ ദിവസവും വീഡിയോ ഇടാനും നോക്കലുണ്ട്.
അങ്ങനെ നമ്മൾ തുണിക്കുപ്പായൊക്കെ എടുത്തേച്ച് വന്നപ്പോഴേക്കും ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ്, ആവി നല്ലോണം ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ കൈക്കല കഷ്ണമൊക്കെ നല്ലപോലെ കെയർ ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് അതെടുക്കൽ. അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് കൈ അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വലിക്കുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ്റിൽ വെച്ചതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ഒട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അഥവാ ഡയറക്റ്റ് ആയിട്ട് ആ തട്ടക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണ പുരട്ടിയിട്ടാണ് വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഇതിങ്ങനെ പാൻ്റെ ഇലയിലാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തോല ഒഴിവാക്കി രണ്ടാമത്തോലെ തട്ട് കയറ്റിയിരിക്കണേ. ഇനി ഓല നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ചായയും കടിയൊക്കെ റെഡിയാക്കി ആയപ്പോഴേക്കും മക്കളൊക്കെ വന്നിരിക്കുന്നത്. ഇനി മോൾ വന്ന പാടനെ കയ്യും കാലൊക്കെ കഴുകിയിട്ട് വേഗം ചായ കുടിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാമല്ലോ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശർക്കര ഇട്ട് പൂവടനോടാണോ അതോ പഞ്ചസാര ചേർത്ത് പൂവടനോടാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ശർക്കര ഇട്ടതിനോടാണ് കൂടുതൽ ഇഷ്ടം. പഞ്ചസാരനോട് അത്ര വലിയതായിട്ട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ മാത്രം ഞാൻ പഞ്ചസാര ഇട്ടുണ്ടാക്കില്ലുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ കാട്ടിക്കൂട്ടുന്ന ഓരോ ഗോഷ്ടികളാണ് കേട്ടോ, ആരും മൈൻഡ് ആക്കണ്ട. അങ്ങനെ ചായ അടിച്ചിട്ട പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പണിയായുധങ്ങൾ ഇതവിടെ അങ്ങനെ നിരന്ന് കിടക്കണം കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് പാത്രം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ സിമ്പിളല്ലേ, ദേ പോയി ദാ വന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ പാത്രം കൈകളൊക്കെ പുഷ്പം പോലെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇവിടെ ഉള്ള പാത്രങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല. പിന്നെ രാത്രിയിൽ നമുക്ക് നല്ല പിടിപ്പത് പണിയാണ് കേട്ടോ. അജു ഇവിടെ എഴുതി പഠിച്ചിട്ടുണ്ട്. നിയമോളവിടെ ഫോണിന് നല്ല കരച്ചിലാണ്, നിലത്ത് കടന്നുറുണ്ട്. പരമാവധി സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം.